പാലക്കാട് നെൽകൃഷിക്ക് വ്യാപക നാശം. ഓലക്കരിച്ചിൽ രോഗത്തെ തുടർന്ന് ആയിരക്കണക്കിന് ഏക്കർ നെൽകൃഷിയാണ് നശിച്ചത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട്. ഒന്നാം വിളവെടുപ്പിന് ആഴ്ചകൾ മാത്രമുള്ളപ്പോഴാണ് കർഷകരെ കണ്ണീരിലാഴ്ത്തി ഓലക്കരിച്ചിൽ രോഗം വ്യാപകമായത്. ചിറ്റൂർ, പെരുമാട്ടി, തത്തമംഗലം, ആലത്തൂർ, ചിറ്റിലഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഓലക്കരിച്ചിൽ വ്യാപകം. ആയിരക്കണക്കിന് ഏക്കർ നെൽപ്പാടമാണ് ഇതിലൂടെ നശിച്ചത്. വളപ്രയോഗം കൃത്യമായി നടത്താൻ കഴിയാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്ന് കർഷകർ പറയുന്നു. വളത്തിന് ഭീമമായ തുക വർദ്ധിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വളങ്ങൾ, വില കമ്മിയായ വളം എങ്ങനെ ഉപയോഗിക്കുക, എങ്ങനെയാണ് കൃഷി എടുക്കുക എന്നുള്ളതിന്റെ ആ ഒരു കണക്കുകൂട്ടലാണ് കൃഷിക്കാരനെ ഈ ഓലക്കരിച്ചിലെത്തിച്ചത്. ഓലക്കരിച്ചിൽ കാരണം ഇത്തവണ ഉൽപാദനം കുറയുമെന്ന ആശങ്കയിലാണ് കർഷകർ. ഇത് വായ്പയെടുത്ത് കൃഷി ചെയ്ത നൂറുകണക്കിന് കർഷകരെ കടക്കെണിയിലാക്കും. സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി പ്രകാരം 50% കൂടുതൽ നഷ്ടം സംഭവിച്ചവർക്ക് ഏക്കറിന് 12,500 രൂപ വരെ ധനസഹായം ലഭിക്കും. എന്നാൽ 50% താഴെ കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയില്ല. അതുകൊണ്ടുതന്നെ ഭൂരിഭാഗം പേർക്കും ധനസഹായം കിട്ടാൻ സാധ്യത കുറവാണ്. ഒരേക്കർ നെൽകൃഷി ചെയ്യുന്നതിന് 25,000 രൂപ വരെയാണ് ചെലവ്. ഓലക്കരിച്ചിൽ കാരണമുണ്ടായ നഷ്ടം പരിഹരിക്കാൻ സർക്കാർ അർഹതപ്പെട്ട എല്ലാവർക്കും ധനസഹായം അനുവദിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. റിപ്പോർട്ടർ പാലക്കാട്.